ഞാനൊരാളുടെ കോൺവെർസേഷൻ കേൾപ്പിക്കാം. തെറ്റാണെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ആ ആളിപ്പോ വീട്ടിൽ പോയി എന്നിട്ട് ഈ കുന്തലിപ്പ് കാണിക്കുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റ്. ഒരാൾ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയാൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സോറി പറയാനുള്ള ഒരു മനസ്സ് വേണം. ഇപ്പൊ അതില്ല, എന്തോ ഭയങ്കര ഈഗോ ക്ലാഷ് ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ആരാണെന്ന് ഞാൻ ഇപ്പൊ ഒന്ന് കേൾപ്പിച്ചുതരാം. പക്ഷെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിന് നിങ്ങളുടെ അനുവാദമില്ലാതെ, അത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിലോ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, അത് നിങ്ങളുടെ ട്രെയിനിലോ കാറിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലോ എവിടെയായിരുന്നാലും ശരി, അത് ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ വാർദ്ധക്യമുള്ളാലും കിളവനാവട്ടെ ആരായിരുന്നാലും ശരി, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ ഒരാളെടുത്ത് നിങ്ങളെ തുടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ നിങ്ങളെ തുടരുത്. ഇയാൾ എന്തൊക്കെ എന്തുവാ പണയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ എവിടെയാണ് പേഴ്സണൽ സ്പേസ് ഉള്ളത്? ശരിയാണ്, നിങ്ങളുടെ വീട്ടിലോ ബസ്സിലോ ഓഫീസിലോ, അത് കുട്ടി ആയിക്കോട്ടെ വട്ടി ആയിക്കോട്ടെ കിട്ടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, തൊടരുതെന്ന് പറഞ്ഞാൽ തൊടരുത്. ശരിയാണ്, നമ്മുടെ പേഴ്സണൽ സ്പേസിലോട്ട് വന്ന് തൊടരുതെന്ന് പറഞ്ഞാൽ തൊടരുത്, തൊട്ടായി ഇടിക്കും. പക്ഷെ ഇത് ബിഗ് ബോസ് ആണ് മിസ്റ്റർ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രൊവോക്കേഷൻ ഗെയിമാണ് മിസ്റ്റർ. ആൻഡ് അവിടെ കയറിയിട്ട് ഈ പ്രൊവോക്കിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രൊവോക്കേഷൻ വന്നാലും പ്രോപ്പർട്ടി ഡാമേജും പാടില്ല, ഫിസിക്കൽ അസോൾട്ടും പാടില്ല എന്ന് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റൂളാണ്. എൻ്റെ ഫോൺ പോയി. മെയിൻ റൂളാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പുള്ളി പറയുന്നതിനോട് ഒരു ലോജിക്കും ഇല്ല. വീട് വേറെ, ബിഗ് ബോസ് വേറെ, രണ്ടും മെന്റലി ഡിഫറെന്റ് ആണ്, കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പോ വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ പുറത്തുനിന്ന് ഒരാൾ വന്ന് തല്ലിയാൽ ഉറപ്പായിട്ടും തിരിച്ചു തല്ലാം, അവിടെ തല്ലിയ ആൾക്ക് എതിരെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇവിടെ ഇവർ തമ്മിൽ കോൺവെർസേഷൻ ആവുന്നു. സീജോ, ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ എല്ലാവരും കണ്ട കാര്യം, ജസ്റ്റ് ഇങ്ങനെ വച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാണ് പിടിച്ചിടിച്ച് ആ പയ്യന്റെ വായിലേക്ക് സ്ക്രൂവും കാര്യങ്ങളും എല്ലാം കൊടുത്തത്. അത് ജീവിതകാലം മുഴുവനും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ആ മനുഷ്യന്റെ ഒരു ഫ്യൂച്ചർ. എന്തോ ഭാഗ്യം കൊണ്ട്, സിജോന്റെ അമ്മയുടെ പ്രാർത്ഥന ഒക്കെ കൊണ്ട് തന്നെ അയാൾ ഇപ്പൊ ജീവനോടെ ഉണ്ട്. ഒരാളെ തല്ലി വായിൽ ഇത്രയും സ്ക്രൂ വരുത്തിയിട്ട് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം കോൺട്രാക്ടിലൊക്കെ ഉള്ള സംഭവത്തിനെ തെറ്റിച്ച് ഇയാള് സംസാരിച്ചിട്ട്, വേറെ വാക്കാ വന്നത്, സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടാണ് ഈ വർത്തമാനം. പിന്നെ ഇയാളുടെ സോറി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്സരയുടെ ഭർത്താവിനെ പറ്റി സംസാരിച്ചപ്പോ അപ്സര തിരിച്ചു പറഞ്ഞു, ഓക്കെ അത് പറയാൻ പാടില്ലായിരുന്നു സോറി എന്ന്. പക്ഷെ റോക്കിയുടെ സോറി പറയുന്ന രീതി, ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, അതേപോലെ സിജോട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ സോറി സിജോ. ഒരു ലെവലേഷം അതിനകത്തൊരു ജെന്യൂനിറ്റി ഇല്ല അയാളുടെ സോറിയിൽ. അയാളുടെ സോറിയിൽ ജെന്യൂനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ പൊട്ടത്തരം പറയില്ലായിരുന്നു, ഒരിക്കലും പറയില്ലായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, കുറെ ആൾക്കാർ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് തലയിൽ വെക്കാനും ചെയ്ത് ശരിയാന്ന് പറയാനും ഒക്കെ കുറെ ആൾക്കാരുകളുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കി ഇടിച്ചത് ഈ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയോ, റോക്കിയുടെ ഇടി കാരണം ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ പല്ലും നഖവും പോവുകയോ അവർക്ക് പെയിൻഫുൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ റോക്കി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് റീഎൻട്രിയുള്ള സംസാരം അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു അട്ടർ ഫൂളിഷ്നെസ് മെസ്സേജ് കൊടുക്കുന്നത്. ശരിയാടോ റോക്കി, പേഴ്സണൽ സ്പേസിൽ വന്ന് തല്ലിയാൽ ഇടി കിട്ടും, അല്ലെങ്കിൽ തൊട്ടാൽ ഇടി കിട്ടും, തൊടരുതെന്ന് പറഞ്ഞിട്ട് തൊട്ടാൽ ഇടി കിട്ടും. പക്ഷെ സ്ഥലം മാറിപ്പോയി, റോങ് പേഴ്സൺ, റോങ് സിറ്റുവേഷൻ, റോങ് പ്ലേസ്, ആൻഡ് യു നോ യു ജസ്റ്റ് സിംപ്ലി ബ്രേക്ക് ആ റൂള് ബ്രേക്ക് ആക്കി. കാരണം അവിടെ ഒന്നും പോയിട്ട് തൊടരുത്. ഇപ്പൊ ജിന്റുവിന്റെ കാര്യം ഒന്ന് ആലോചിക്കും, ദൂരം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അയാൾക്ക് അവിടെ നിൽക്കണം കളിക്കണം എന്നുള്ള ബോധമുണ്ട്, അതുകൊണ്ട് അയാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അല്ല തന്നെ പോലെ ഇടിച്ച് പുറത്തായിട്ടില്ല. അപ്പൊ ഈ ഒരു മെസ്സേജ് അട്ടർലി വേസ്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളുടെ കാര്യം എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ഇട്ടോ.